പക്ഷേ എന്നിട്ട് ആ വഖഫ് ബോർഡ്, വഖഫ് ബോർഡ് വന്നപ്പോൾ, വഖഫ് ബോർഡ് വിഷയങ്ങൾ വന്നപ്പോൾ പല ആൾക്കാരും പറഞ്ഞ സംഭവമാണ് ഹിന്ദുക്കളുടെ ദേവസ്വം ബോർഡിൽ കൈവച്ചാൽ നിങ്ങൾ സഹിക്കുമോ എന്നുള്ളത്. കാരണം വഖഫ് ബോർഡിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഖഫ് ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ഒരു കളക്ടറോ ഒരു എം പിയോ ഒരു എം എൽ എ ഒരു ജനപ്രതിനിധി വേണം എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ ആവശ്യം. അതിനെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തി എന്താ അറിയോ, ഒരു അമുസ്ലിമിനെ കയറ്റാൻ പോകുന്നു എന്നാണ് അവർ പറഞ്ഞു വരുത്തിയത്. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ ദേവസ്വം ബോർഡിൽ ഒരു അമുസ്ലിമിനെ നിങ്ങൾ കയറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അതിന് മറുപടിയുണ്ട്. കാരണം ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കാൻ, അതല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു ബോർഡാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അമ്പലങ്ങളുടെ. വഖഫ് ബോർഡ് അങ്ങനെയല്ല, വഖഫ് ബോർഡ് പ്യുവർലി സിവിലാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വഖഫ് ബോർഡിൻ്റെ വിഷയം വന്നതിന് പിന്നാലെ നമ്മൾ തെലങ്കാനയിൽ ഒരു വലിയൊരു നീക്കം, നമ്മുടെ പവൻ കല്യാണിൻ്റെ നേതൃത്വത്തിൽ സനാതന ധർമ്മ സംരക്ഷണ സേന എന്ന് പറഞ്ഞൊരു സേന വരുന്നുണ്ട്. ഈ സനാതന സംരക്ഷണ സേന ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഉയർന്നു വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇയാളൊരു ബാല താക്കറെ ലെവലിൽ ഉയർന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വൈകാതെ തന്നെ ഇതൊരു ഹിന്ദു ബോർഡായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല നീക്കങ്ങളും പല സംസ്ഥാനങ്ങളും നടക്കുന്നതായിട്ട് നമുക്ക് പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്, ചില അനൗദ്യോഗിക വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്താ തോന്നുന്നത്? എനിക്ക് ഞാൻ ഇതിനകത്ത് ഒരു ഓപ്ഷൻ വയ്ക്കുക, വഖഫ് ബോർഡ് അവിടെ ഇരുന്നോട്ട് നമുക്കൊരു ഹിന്ദു ബോർഡ് തന്നാൽ മതി, അമിത്ഷാ അടുത്ത് ഞാൻ പറയുക ഇതിനകത്ത് മതി. ഇതിനകത്ത് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ കാലാകാലങ്ങളായിട്ടിരുന്ന വസ്തുക്കൾ ഇപ്പോൾ പലരും കയ്യേറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര കൊല്ലം മുമ്പ് ഞങ്ങളുടെ കയ്യിൽ ഒരു അവിടെ പള്ളി ഉണ്ടായിരുന്നു, ഇത്ര കൊല്ലം മുമ്പ് ഞങ്ങളുടെ. പക്ഷേ ഇവർ പറയാൻ പറ്റുന്ന 7-ാം നൂറ്റാണ്ട് തൊട്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഋതുവേദത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 7000 കൊല്ലം പഴക്കമുണ്ട്. നമുക്കൊരു ബോർഡ് തന്നാൽ മതി, ഹിന്ദു സംസ്കാരത്തിൻ്റെ 7000 മുമ്പ് വരെയുള്ള സാധനം നീക്കാമല്ലോ. ഇപ്പം 4000 കൊല്ലം പഴക്കമുള്ള അമ്പലം കുവൈറ്റിൽ കണ്ടെത്തി, അപ്പോൾ നമുക്ക് എവിടെയൊക്കെ വഖഫ് ചെയ്യാം? ഇവർ പറഞ്ഞതനുസരിച്ച് അങ്ങനെ നമുക്ക് വഖഫ് എന്നല്ലേ ആയിരിക്കത്തില്ല എൻ്റെ പേര്. അപ്പം ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലിരുന്ന പ്രോപ്പർട്ടി അറിയാതെയോ അറിഞ്ഞോ കയ്യേറിക്കൊണ്ട് വേറെ ആൾക്കാരുടെ കയ്യിലിരിക്കുന്നു എന്നാണ് പറഞ്ഞാൽ. ഈ വഖഫ് എന്ന് പറഞ്ഞാൽ അതാ, അതായത് ഒരു പ്രോപ്പർട്ടി, ഇപ്പോൾ ഒരു കിണർ വഖഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ അത് വഖഫിന് മാത്രം, അത് പൊതുജനത്തിൻ്റെ താല്പര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ അതവരുടെ ഇരിക്കും, ആർക്കും കൈമാറ്റം ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നൊക്കെയാണെന്നല്ലോ വഖഫിൻ്റെ പേരിൽ പറയുന്നത്. ഇങ്ങനെ കരുത്, ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ലീസിന് കൊടുത്ത വസ്തുവാ മുനമ്പത്തെ വസ്തു, ലീസിന് കൊടുത്ത വസ്തു തിരിച്ചു കൊടുക്കാതെ അതൊരു കോളേജിന് കൊടുക്കുന്നു, ആ കോളേജിന് കൊടുക്കുന്നതിന് ഇവൻ കരാർ വെക്കുക, ആരാ ഈ സിദ്ദിഖ് സേട്ട് എന്ന് പറഞ്ഞാൽ അയാൾ അത് വിൽക്കുന്നു, അതൊക്കെ എങ്ങനെ അപ്പോൾ വഖഫാകും? അതെ, അത് അവിടെ തന്നെ അവിടെ കൊണ്ട് തന്നെ വഖഫല്ലെന്ന് ഉള്ളത്. അപ്പോൾ ഇപ്പം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വഖഫിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പേരിൽ അവൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ 1954 തൊട്ട് 2013 വരെയുള്ള ഒരു നിയമം വളരെ കൃത്യമായിട്ട് നെഹ്റു എന്ന് പറഞ്ഞ ആൾക്കാർ ഒളിച്ചു കടത്തിക്കൊണ്ട് കൊടുത്തൊരു നിയമം വെച്ചിട്ട് എവിടെയും വഖഫ് ചെയ്യാൻ പറ്റുമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വസ്തുവെല്ലാം വഖഫാന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ക്ലെയിം ചെയ്യാം, അത് ട്രൈബ്യൂണലിൽ കൊണ്ട് തെളിയിക്കേണ്ടി വരും, ട്രൈബ്യൂണലൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല, അതെല്ലാം വഖഫ് ഭൂമിയാകും. അപ്പോൾ തന്നെ ഈ മില്ല് വരുന്നതിന് മുമ്പേ ഇനി മുൻകാല പ്രാബല്യം ഇല്ലെങ്കിൽ അതെല്ലാം വഖഫായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മൊത്തം നോട്ടീസ് കൊടുത്തോണ്ടിരിക്കുക. പറഞ്ഞാൽ മനസ്സിലായി, 75% ഡൽഹിയിലെ വഖഫാന്നാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മളിപ്പോൾ ഇന്നും ഒരു വാർത്ത ഉണ്ട്, എന്തുവാ നമ്മുടെ ഏതോ റെയിൽവേ സ്റ്റേഷൻ അയ്യോ കരസേനയുടെ അയ്യോ പട്ടാളത്തിൻ്റെ ഭൂമി വഖഫ് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അതായത് നിവർത്തിയില്ല, നാളെ കാലത്തെ പ്രധാനമന്ത്രിക്ക് വഖഫ് കൊടുക്കും. യുവമാർക്ക് ഈ ഒരു ഒരു പരിധിവരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അധികാരം വന്നു കഴിഞ്ഞാൽ നാളെ കാലത്ത് നമ്മുടെ വീട്ടിൽ കയറി വീടിന് വഖഫ് കൂടും, പെണ്ണുങ്ങൾക്കും വഖഫ് കൂടും, കുഞ്ഞുങ്ങൾക്കും വഖഫ് പറയും. മനസ്സിലാവുന്നുണ്ട്? യുവമാർക്ക് വഖഫ് എന്ത് ഇല്ല, ഹലാൽ എന്ന് പറഞ്ഞതുപോലെ എന്തിന് ഹലാൽ? ഹലാൽ കഥവ്, ഹലാൽ പണ്ട് ആദ്യം വിചാരിച്ചിരുന്ന ഹലാൽ കോണ്ടംസ്, ആദ്യം ഹലാൽ എന്ന് പറഞ്ഞാൽ ഇറച്ചി മാംസത്തിന് മര്യാദയ്ക്ക് കട്ട് ചെയ്യുന്നതിനെ ഹലാൽ, ഇത് എല്ലാത്തിനകത്ത് ഹലാൽ വെച്ചു എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇപ്പം ഞാൻ അതുകൊണ്ട് നമ്മൾ പറയുന്നു പറഞ്ഞാൽ ഇതിനെ പോട്ട്, ഇപ്പം ഇതൊന്നും മാറ്റണ്ട, ഇവർ ഇവരങ്ങ് സമ്മതിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അങ്ങ് സമ്മതിച്ചാൽ മതി, ഹിന്ദു വഖഫിന് വരെ ഹിന്ദു അതേ അധികാരമുള്ള ഒരു ബോർഡ് കൊടുക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം, നമ്മളുടെ ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലം നമുക്ക് തരണം, ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ എന്തോ കലാപം, കേരളത്തിലെ മാധ്യമങ്ങളിലെ ഇളവും, ആ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇളക്കം എന്തോ ഇളക്കം നമുക്കറിയാം. ആ ഇളക്കത്തിനൊന്നും വലിയ കാലമില്ല എന്നുള്ള കാര്യം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം ഈ ഇളക്കത്തിൻ്റെ കാര്യം, അതിന് ഉദാഹരണമായി ഇന്നലെ പ്രിയങ്കാഗാന്ധിയുടെ അവിടുത്തെ ശതമാനക്കണക്ക് കുറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്. ഇളക്കം ആൾക്കാരുടെ കുറഞ്ഞു, ആൾക്കാർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങി, ആൾക്കാർക്ക് യഥാർത്ഥ ചിത്രവും താല്പര്യങ്ങളും ഒക്കെ മനസ്സിലായി. ഗാന്ധിജി ഉണ്ടാക്കിയെടുത്ത കതറിനകത്ത് കയറിക്കൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുവാണ് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നൊക്കെയുള്ളൊരു കാര്യം മനസ്സിലാവുന്ന രീതിയിലേക്ക് പോകും. കാരണം ഈ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട, നമുക്ക് ഒരു ബോർഡ് വന്നാൽ മതി, ഇവർക്ക് കൊടുത്തോ അവർക്ക് അധികാരം കൊടുത്തോ, നമുക്ക് തർക്കമില്ല.
അവർക്ക് കൊടുത്തപോലുള്ള അധികാരം ഈ ബോർഡിന് വന്നാൽ മതി. ഇവിടുത്തെ ഹിന്ദുക്കൾ അങ്ങ് പറയുക, ബോർഡിന് വരുമ്പോഴത്തേന് നമ്മൾ നമുക്ക് ആവശ്യമുള്ള പത്തു വകയും അല്ലെങ്കിൽ എന്തോന്ന് വെച്ചാൽ കൈകാര്യം കളി തീരുമാനിച്ചാൽ ഇതിന് സമ്മതമാണോ? ഇവിടുത്തെ ഈ മുസ്ലിം സഹോദരങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളെ മൊത്തത്തിൽ എന്തിനാണ് പറയുന്നത്? അവൻ്റെ കൂടെ മൊത്തം അടിച്ചുകൊണ്ട് പോകുക. വക്കഫ് വക്കഫ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കൊള്ളയാണ് ധനുഷ്. കൊള്ളയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏതാണ്ട് 900,000 ഏക്കർ സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. ഏതാണ്ട് 120,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇവർ വാർഷിക വരുമാനം വെച്ചേക്കുന്ന അല്ലെങ്കിൽ വാർഷിക കണക്ക് വെച്ചേക്കുന്ന എത്രയാണെന്ന് പറയുക? 200 കോടി രൂപയുടെ 200 ഉള്ള 2,000 അല്ല, മനസ്സിലാവുന്നുണ്ട്? ഇത് അടിച്ചു മാറ്റി ഇപ്പം തന്നെ ഈ പോറ്റി അതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ കെയർ ഓഫിൽ നിൽക്കുന്ന ആൾക്കാരുടെ തന്നെ ഈ വക്കഭൂമിയല്ല ഇരിക്കുന്നത്, അവരൊക്കെ അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യമൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു MP ഉണ്ടല്ലോ, ഈ നമ്മുടെ എൻ്റെ പേരെന്തോ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറയുന്ന ഹൈദരാബാദിൽ നിന്ന് ഒവൈസി അവിടെ 4,000 ഏക്കർ അയാടെ കൈ വെച്ചേക്കുന്നത് അറിയാം. ഹൈദരാബാദിൽ അയാളുടെ കെയർ ഓഫ് വക്കഫ് ഭൂമി അയാളുടെ കെയർ ഓഫിലാണ് നടക്കുന്നത്. അയാളുടെ വീട്ടുകാരുടെ കയ്യിലാണ് ഈ സംഭവം ഇങ്ങനെ കോടാനുകൂടി രൂപ വരുമാനമുണ്ട്. ആർക്കും ചോദിക്കാനൊന്നും പറ്റത്തില്ല. അന്ന് പുള്ളിൻ്റെ ആളില്ലേ, പുള്ളി ഇന്ത്യ ഇപ്പോഴും പാകിസ്ഥാൻ ആക്കണമെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന അവന് സപ്പോർട്ട് കൊടുത്ത കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുള്ള നാടായത്. അന്ന് ഇപ്പോഴും പാകിസ്ഥാനിലെ പുള്ളി ഇന്ത്യയെ താമസിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. ആ പാർട്ടിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിക്കെതിരെ നമ്മൾ അദ്ദേഹം സ്ഥാനാർത്ഥി നിർത്തിയില്ല. ആണ് പുള്ളി അതൊക്കെ നേരിട്ട് പറയുന്നത്. പുള്ളിയെ നമുക്ക് പുള്ളിയുടെ നമുക്ക് ബഹുമാനം, കാരണം പുള്ളിയുടെ ആശയം അതാണല്ലോ. യവമാനുടെ ആശയം അതിനെക്കാട്ടി അപ്പുറം ഒളിച്ചു നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെ പറ്റിച്ച് ചതിച്ച് പാകിസ്ഥാൻ ഇവിടെ ആക്കാൻ വേണ്ടിയുള്ള കാര്യമാണല്ലോ നെഹ്റു 50 പോലും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഈ രീതിയിൽ ഈ നിയമം നിന്നാൽ ധനുഷ കേൾക്കുന്നതല്ല ഇതിൻ്റെ അപകടം. ഇല്ല, ഈ ഭൂമിയെല്ലാം ഇങ്ങനെ വക്കഫ് ചെയ്തെടുത്ത് എന്ത് ചെയ്യും? അതെ, വക്കഫ് ചെയ്തെടുത്താൽ ഇത് അവരുടെ കയ്യിലാകത്തില്ലേ? ഈ വക്കഫ് ചെയ്തിങ്ങ് എടുക്കുവാണ്. അപ്പം ഒരു പരിധിവരെ വക്കഫ് ചെയ്തിട്ട് പിന്നെ ഇവരെ ഒഴിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. വക്കഫ് ഭൂമിയിലാണ് നിങ്ങൾ താമസിക്കുന്നത്, ഞാൻ താമസിക്കുന്ന വക്കഫ് ഭൂമിയിലാണ്, നിങ്ങൾ താമസിക്കുന്ന വക്കഫ് ഭൂമിയിലാണ്. അപ്പം ഇവരുടെ കീഴിൽ അവൻ്റെ ജെസിയ കൊടുത്ത് താമസിക്കുന്നത്. ഇവർ പറഞ്ഞു തുടങ്ങുന്ന എന്താ അറിയോ, മുഗളന്മാർ ഇവിടെ വന്നല്ലോ. അപ്പം മുഗളന്മാർ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ പറയുന്നത് ഇപ്പൊ കാണുന്ന ഇന്ത്യ ഉണ്ടാക്കിയത് തന്നെ പിന്നെ ഓരോ വേറൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദാമും ആയി അവയും ഇവൻ്റെ ഒക്കെ തന്തയാന്ന് പറയും. അവിടെ നിന്നാണല്ലോ ഈ ഇവരുണ്ടായത്, എല്ലാം ഉണ്ടാക്കിയവന്മാരെന്ന് പറഞ്ഞു. അപ്പം അതും മുസ്ലിങ്ങൾ, ആദാമും അവയും മുസ്ലിങ്ങളാണ്, മനസ്സിലായില്ലേ? അവരായത് ഉണ്ടായി. എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് ഉണ്ടെന്ന് അറിയോ, കഴിഞ്ഞ ദിവസം വടക്കൻ ലെബനൻ അല്ല വടക്കൻ ഗാസ ഇസ്രായേലിൽ പിടിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിൽ പിടിക്കുകയാണ് 70,000 ഫലസ്തീനികാർ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോ അതിന്റെ താഴെ കണ്ട ഒരു കമന്റാണ് മണ്ടമ്മാല് ഗസ വക്കഫാണെന്ന് പറഞ്ഞാൽ പോലെ വളരെ ദീർഘവിഷയത്തിൽ പറഞ്ഞ ഗസ നിങ്ങൾ ഒഴിഞ്ഞു വെക്കോ, ഞങ്ങൾ ഒഴിഞ്ഞു പോകാ. ഇനി നമുക്ക് വേറെ ടോക്കി പറയാം. ദ്വാരക വക്കഫ് ചെയ്തേക്കോ നമ്മുടെ മധുരയോ? അല്ല, അവിടെ ദ്വാരക താന്നു പോയി. അതിന്റെ ജിയോളജിക്കൽ ഫോട്ടോസ് അതിന്റെ അപ്പുറത്തൊരു ദ്വീപ് പൊന്തി വന്നിട്ടുണ്ട്. ആ അതിപ്പോ വക്കഫ് ചെയ്തേക്കുവാ. പറഞ്ഞ മനസ്സിലുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് ഈ പറഞ്ഞു വന്നത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമുണ്ട്. അതിൻ്റെ നീക്കം നടക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പം ഭൂമിയോ മുക്കാലും ഒന്ന് വക്കഫ് ചെയ്യുമോ? ഇപ്പം ഇവരിറക്കി വിടുന്നില്ല, ഇറക്കി വിടാതെ. ഇപ്പം ഞാനും ദേവം ധനുഷും ഒക്കെ താമസിക്കുന്ന ഭൂമി വക്കഫ് ചെയ്തേക്കുക. ഇപ്പം ഇറങ്ങിപ്പോന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ താമസിച്ചോ, പക്ഷേ മാസം ഒരു പൈസ തരുക, അല്ലെ? പണ്ടത്തെ ജെസ്സി ഏർപ്പെടുത്തിയ പോലെ പൈസ തരുക, കരം തരുക, ഈ രീതിയിലെ കാര്യങ്ങൾ നീക്കിയാൽ പോരെ. അപ്പം രണ്ട് കാര്യം നടക്കും. ഇനി അത് വേണ്ട, കരം ഒന്നും വേണ്ട, നിങ്ങളവിടെ താമസിച്ചോ, നമ്മൾ വിചാരിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം നടക്കണം കേട്ടോ. അപ്പം നമ്മളെ ആ രീതിയിലേക്ക് ഉപയോഗിക്കാം, പോട്ടെ. നമ്മൾ ഇവർ വിചാരിക്കുന്ന ഉപയോഗത്തിനൊന്നും പോയില്ലെങ്കിൽ ഉമാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിർക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ കയറി ഒരു 10 പേരെ നാളെ ഇങ്ങോട്ടും താമസിപ്പിച്ചേക്കണേ. ഇത് ഞാൻ ഈ മാന്യമായിട്ടുള്ള ഭാഷയിലത് പറഞ്ഞത്, വേറെ രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്, ഇതേ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകും. ഇതിന് വേണ്ടി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യാനന്തരം 1947 ശേഷം ഈ രാജ്യത്ത് ഒരു കുഴപ്പമില്ലാത്ത രാജ്യത്ത് 1954 ഒരു നിയമം കൊണ്ടുവരാൻ ഈ നെഹ്റുവിന് എന്തോ അതിൻ്റെ സോക്കേടായിരുന്നു. അപ്പം അയാളുടെ ജോലി എന്തുമായിരുന്നു, അയാളെ ഏൽപ്പിച്ച ആളുടെ ഉദ്ദേശം എന്തുമായിരുന്നു മഹാത്മാഗാന്ധിജിയുടെ? അതിനുശേഷം 95 നരസിംഹറാവു എന്ന് പറഞ്ഞാൽ ഒരു ചിറി പുളുത്തിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ. ഈ അല്ല, പുള്ളിയുടെ ഫോട്ടോ കണ്ടിട്ടില്ലേ? അയാളുടെ പണി എന്തുവാ? 95 ഇത് വീണ്ടും അന്ന് സിവിൽ കോടതി പോയിരുന്നു, വീണ്ടും ഈ സാധനം ഇതാക്കി കൊടുത്തു. അതിനുശേഷം 2013 ഒന്നും മിണ്ടത്തില്ല. പാവയുടെ കൂട്ടിരിക്കുക, പാവയുടെ കൂട്ടിരിക്കുക എന്നാണെങ്കിലും രാജ്യദ്രോഹം ചെയ്യാവോ മൻമോഹൻ സിംഗ്? അയാൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നോക്കുന്നത് മൊത്തം വക്കഫ്. എന്തുവായാലും ഭൂമിയുടെ കാര്യത്തിൽ മാത്രമേ ഇയാൾ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അന്ന് ഈ നിയമം കൃത്യമായിട്ട് ഭൂമിയുടെ കാര്യത്തിൽ മാത്രമല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ കാര്യത്തിലാണ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാർ നാട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി ഒരു വക്കഫങ്ങ് നടത്തും അങ്ങേയറ്റം വരെ. അറിയാമല്ലോ ഇവർക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ ലൈസൻസിൽ 4-5 കല്യാണം കഴിക്കാം ഈ മുസ്ലിങ്ങൾക്ക്.
ഈ കഴിക്കാൻ നടക്കുന്നു, എല്ലാവരും ഒന്നും കഴിക്കുന്നില്ല. മാന്യമായിട്ട് ഒരു കല്യാണം കഴിച്ചിട്ട് ആ കല്യാണം തന്നെ അവരുടെ നിയമസാധ്യത ഇല്ലാതെ ഇപ്പം രണ്ടാമത് കല്യാണം കഴിക്കുന്ന മാന്യമായ മുസ്ലിങ്ങളുണ്ട്. ഞാനീ പറഞ്ഞത് ഇതിനുവേണ്ടി ഉരുമ്പെട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ പ്രാവശ്യം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ പറയുന്നത് കേട്ട്, സ്ത്രീകൾക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് പിന്നെ ആരുടെ കൂടെ പോകുന്നു, അതിന് വേണ്ടി വേറെ കല്യാണം കഴിച്ചേക്കുന്നത്. കാരണം കാരണം ഇതൊക്കെയാ സത്യം പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ പറഞ്ഞ അന്നേരം എന്ത് ചെയ്യും? അതായത് ഇത് ഒരു ദിവസം പോലും പിടിച്ചു നിർത്താൻ പറ്റാതെ, അല്ലെങ്കിൽ ആ രീതിയിൽ ക്ഷമിക്കാനും ഒന്നും പറ്റുന്നില്ല. ഇവർ അതൊന്നും അല്ല കാര്യം, ഇവർക്ക് എല്ലാത്തിനും ന്യായമുണ്ട്, ഇവരുടേതായ ന്യായമുണ്ട് പറഞ്ഞത്. അതുകൊണ്ട് ഇവരുടെ ന്യായങ്ങൾ നടത്താനാണല്ലോ ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും അല്ലെങ്കിൽ മറ്റവരും മറിച്ചവരും ഒക്കെ ഇരിക്കുന്നത്. നമ്മൾക്ക് പറയാനുണ്ട്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറയണം, അവരുടെ വക്കഫ് നടത്തിക്കൊടുത്തു. അതേ രീതിയിൽ ഒരു ഹിന്ദു ബോർഡ് ഇന്ത്യയിൽ തയ്യാറാവുന്നതിന് വേണ്ടി തയ്യാറാവണം, അല്ലെങ്കിൽ കേരളത്തിൽ ഇതിനു വേണ്ടി നിൽക്കുന്ന ഈ നമ്മുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ, അവരൊരു കാര്യം ചെയ്താൽ മതി. കേരളത്തിൻ്റെ ഭൂമി ഈ ഒന്ന് ഈ മൂന്ന് രീതിയിലായിരുന്നു, ഒന്ന് ബ്രഹ്മസം, ഒന്ന് ദേവസ്വം, ഒന്ന് ഈ രാജ്യങ്ങളുടെ പട്ടഭൂമി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭൂമി. ഈ ഭൂമി ഈക്ക് ഇതുപോലെയുള്ള അതിന് നമുക്കും ഈ ദേവസ്വം ബോർഡിന് ഈ എക്സ്ട്രാ ഒരു ഇതും കൂടെ കൊടുത്താൽ മതി, ഈ വക്കഫിന് കൊടുത്ത പോലെ. അപ്പം നമ്മളതിൻ്റെ കാര്യം കൈകാര്യം ചെയ്തോളാം. കാരണം ഇവിടെയെല്ലാം ആവുന്നതിന് മുമ്പേ ഈ ഭൂമികളൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ സംസ്കാരം അനുസരിച്ച് ഹിന്ദു സംസ്കാരത്തിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ചെയ്തു തരുന്നതിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയൊക്കെ ചെയ്താൽ മതി. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് മാറ്റിയില്ലേലും കുഴപ്പമില്ല. ഈ വക്കഫിന് കൊടുത്ത അതേ അധികാരം ശരിക്കും പറഞ്ഞാൽ ഒരു ഹിന്ദു ബോർഡുണ്ടാക്കി ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് കൊടുത്താൽ മതി, നമ്മളത് കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ അതിന് സമ്മതമാണോ എന്നും കൂടെ ചോദിക്കുന്നത് നന്നാവും. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.